ഹലോ അഖിൽ. ആ കേൾക്കുന്നുണ്ട് അഖിൽ. നമ്മളിപ്പോൾ മരണം നടന്ന വീടിന് മുൻവശത്താണ് നിൽക്കുന്നത്. ഇൻക്വസ്റ്റ് തയ്യാറാക്കാനായി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വീടിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടില്ല. വീണ്ടും ഒരു കൊലപാതകം കൂടി. കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിക്കുവാനും ഇതിൻ്റെ അവസാനം അറിയുവാനും കേരള ജനത ആഗ്രഹിക്കുന്നു. നമുക്ക് ചർച്ചയിലേക്ക് വരാം. ചർച്ചയിൽ നിന്ന് നമ്മോടൊപ്പം ഉള്ളത് സാമൂഹ്യ പ്രവർത്തക കൂടിയായ അഡ്വക്കേറ്റ് ശാലിനി. അതിന്റെ കെട്ടിച്ചു വീട്ടിലേതാണ്ട് പ്രശ്നം. അതിന്റെ കൈയൊക്കെ എന്താണ്ട് പറ്റിട്ടുണ്ട്. പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ സഹിച്ചൊക്കെ ഇല്ലെങ്കിൽ കുറച്ച് സഹിക്കണ്ടേ? അങ്ങനെയൊക്കെ കുറച്ചൊക്കെ സഹിക്കണം. പെൺപിള്ളേരായ കുടുംബത്തിൽ താഴെ വരണമെന്നാണ് ചിന്തിക്കുന്നത്. അങ്ങനെയൊന്നും ഇല്ല ഇപ്പോഴത്തെ കാലത്ത്. അവർക്ക് അവരുടെ കാര്യങ്ങളില്ല. അതോടൊപ്പം തന്നെ ശാലിനി, അഡ്വക്കേറ്റ് ശാലിനിയുടെ അഭിപ്രായത്തോട് ഞാൻ പൂർണ്ണമായി യോജിക്കുന്നുണ്ട്. എന്റെ ഒരു നിരീക്ഷണത്തിൽ ആ കുട്ടിക്ക് തക്ക സമയത്ത് ഉചിതമായ ഒരു തീരുമാനം എടുക്കാമായിരുന്നു. സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു പറയോ, അവിടുത്തെ ജനപ്രതിനിധികളെ അറിയിക്കാം. അയ്യോ, കറണ്ട് പോയല്ല. അയ്യോ, ആ കൊച്ചിനെ ആ സ്വന്തം വീട്ടിൽ വന്നിറങ്ങി ഗതി വരുമായിരുന്നു.